വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നത് നടക്കാൻ പാടില്ലാത്തതാണ് കാര്യത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ എസ് പി ആയി ദീർഘനേരം സംസാരിച്ചു കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു അവരിപ്പോൾ റിമാൻഡിലാണ് തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കുന്നതായിരുന്നു സ്വത്ത് ചോദിച്ചു പറഞ്ഞിട്ട്

ഉത്തരേന്ത്യയിലേതുപോലെ ജാതിക്കൊലകൾ കേരളത്തിലും പതിവാവുകയാണ് ഇത് തടയുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നത് എവിടെയാണ് സ്പെഷ്യലിസ്റ്റൻ ചർച്ച ചെയ്യുന്നു നമ്മളോടൊപ്പം അതിഥികളായി കൊല്ലപ്പെട്ട അനീഷിൻ്റെ അച്ഛൻ അറുമുഖം സി പി എം നേതാവ് ഡോക്ടർ ഷിജു ഖാൻ കോൺഗ്രസ് നേതാവ് ഡോക്ടർ പി സരിൻ സാമൂഹിക നിരീക്ഷകൻ സണ്ണി എം കപിക്കാട് എന്നിവർ ചേരും ആദ്യം അനീഷിൻ്റെ അച്ഛൻ അറുമുഖലിലേക്ക് ഷർമുഖൻ ഹരിതയുടെ കുടുംബത്തിൽ നിന്ന് ഭീഷണിയുള്ള കാര്യം നിങ്ങൾ നേരത്തെ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു എന്തായിരുന്നു പ്രതികരണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രതികരണം അവർ വരികയും ചെയ്തു അന്വേഷിക്കുകയും ചെയ്തു അന്വേഷിച്ചിട്ട് പോയി അന്ന് എലക്ഷൻ്റെ ആ തലേന്നായിരുന്നു എലക്ഷൻ്റെ പത്താം തീയതി എലക്ഷനാകുമ്പോൾ ഒമ്പതാം തീയതിയാണ് അവർ വന്നത് പോയിട്ടുണ്ടായിരുന്നു അന്വേഷിച്ച് പോയി അവർ എന്താണ് മറുപടി പറഞ്ഞത് ഞങ്ങൾ കൊടുത്ത പരാതിയിൽ അവരന്വേഷിച്ചു അതെ മറുപടി അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ച് ഞങ്ങൾ കൊടുത്ത പരാതിയിൽ അന്വേഷിച്ചത് ഈ സുരേഷ് പറയുന്നവൻ ഭീഷണിപ്പെടുത്തിയതും ഞങ്ങളുടെ കുട്ടികളുടെ ഫോൺ എടുത്തിട്ട് പോയതിൻ്റെ പരാതിയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളെ കൊല്ലും അവനെ രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് അവൻ്റെ ആ മാമൻ സുരേഷ് പറഞ്ഞ പറഞ്ഞിരുന്നത് ആ കുട്ടികളെ അടിച്ചിട്ടും എൻ്റെ ഈ മരിച്ചു പോയ മകനെ നിങ്ങത്ത് ഇടിച്ചു എന്നിട്ടാണ് പറഞ്ഞിട്ട് പോയത് വെളിയിലിറങ്ങുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ ആ പ്രകാരം പിറ്റ അന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പരാതി എഴുതി സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു പക്ഷേ അന്ന് ഡ്യൂട്ടിയിലൊന്നും വലിയ പോലീസുകാരുണ്ടായിരുന്നില്ല ലക്ഷം വർക്കിനായിരുന്നു എന്നിട്ടും അവർ മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവാകരൻ സാറ് ഒരു അനു അനു പിന്നെ ഒരു അടുത്ത പോലീസുകാരുടെ പേരെനിക്കറിയില്ല ഇവർ മൂന്ന് പേര് അന്വേഷിച്ചിട്ട് ഞങ്ങൾ വിവരം പറയാ പറഞ്ഞു പിന്നെ കുട്ടീനെ കൊണ്ട് ചോദിച്ചു വന്നു ആ പ്രതിൻ്റെ നമ്പർ സുരേഷ് പറയുന്നവൻ്റെ നമ്പർ ഉണ്ടോ ചോദിച്ചും ഈ കുട്ടീനെ കൊണ്ട് അപ്പോൾ മാമൻ്റെ ഫോണ് കേടാണ് അപ്പം അമ്മായിയുടെ ഫോണ് തരാ പറഞ്ഞു അമ്മായിയുടെ ഫോണ് കിട്ടി സംസാരിച്ചപ്പോൾ സ്ഥല ആൾ സ്ഥലത്തില്ല എവിടെ പോയിരിക്കണെന്നാണ് പറഞ്ഞത് അർമുഖൻ ഒരു വൈരാഗ്യം ഇവരോട് വരാനുള്ള കാരണം എന്താണ് നിങ്ങൾ സാമ്പത്തികമായി രണ്ട് കുടുംബങ്ങളും സാമ്പത്തികമായി വ്യത്യാസമുള്ളത് കൊണ്ടാണോ അതോ ജാതീയമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ തീർച്ചയായും ജാതിയുടെ പ്രശ്നമാണ് കാരണം ഞങ്ങൾ ഒരു പെരുങ്കൊല്ല സമുദായത്തിൽപ്പെട്ടവരാണ് അവർ പിള്ളന്മാരാണ് അവനെ പൂർവിക വൈരാഗ്യം ജാതിയുടെ അടുത്തറിയണം പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ല അത് നേരെയാണ് അതറിഞ്ഞുകൊണ്ടാണ് ആ കുട്ടി എൻ്റെ മകനെ സ്നേഹിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിയാവും പറഞ്ഞത് ഞങ്ങൾ ചെറിയ പെരയാണ് നിന്നെപ്പോലെ ഏ സിയിൽ തറസ്സൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണ മകൻ ആ അത് കണ്ടിട്ടാണ് അവനെ സ്നേഹിച്ചതും ഞാൻ ഊട്ടി കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അത് കണ്ടിട്ടന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതും എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് വന്നത് ജാതി പ്രശ്നമാണ് അവർക്കൊരു സ്റ്റാറ്റസ് കുറവായി എന്നൊക്കെയാണ് ഞങ്ങളുടെ ഒരു സങ്കല്പം ഒരു സംശയം ചോദിച്ചോട്ടെ ഈ നിങ്ങൾ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരാണ് പെരുങ്കൊല്ലൻ സമുദായത്തിൽപ്പെട്ടവരാണ് അവർ പിള്ളയാണ് എന്ന് പറയുമ്പോൾ വെള്ളാള പിള്ളയാണ് ജാതിയെങ്കിൽ നിങ്ങൾ രണ്ടും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരല്ലേ അതെനിക്ക് അറിയാൻ പറ്റില്ല അവർ ഏത് വിഭാഗം പിള്ളമാരാണ് പക്ഷേ അത് ഷെഡ്യൂളിൽ മറ്റേ എസ് സിയിൽ പോയിടുവോ ഒ ബി സിയിൽ പോയിടുവോ എന്ന് എനിക്കത് അത്ര അറിയില്ല അല്ല അങ്ങനെയായിരുന്നു ആ വിഭാഗത്തിൽ അല്ല ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ജാതീയമായ വിവേചനം നിങ്ങളോട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പരിസരങ്ങളിൽ അതെ കാണിക്കുന്നുണ്ടല്ലോ സാധാരണ നിലയിൽ കൂടുതൽ പ്രശ്നം ജാതിയാണല്ലോ സാധാരണ നിലയിൽ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ വിവാഹം ഉണ്ടാകാറില്ല 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 എന്നാണ് എൻ്റെ ഇത് കുട്ടികൾ സ്നേഹിച്ചതാണ് ജാതിയും അതെന്ന് നോക്കിയിട്ടല്ലല്ലോ സ്നേഹിക്കുന്നത് ഏഹ് ഒരു പട്ടന്മാരുടെ ബ്രാഹ്മണിസിൻ്റെ മകനെ ഒരു ഹരിജൻ യുവാവ് കഴിച്ചിട്ടുണ്ട് അതിപ്പോൾ ജാതി നോക്കിയിട്ടല്ല ഇരിക്കുന്നുണ്ട് സംഭവം ആർമോഹന ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ പൊതുവെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മാധ്യമപ്രവർത്തകർക്ക് അതറിയാം പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് ഈ പാലക്കാട് ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലുള്ളത് എന്നാണ് മറ്റിടങ്ങളിൽ നിന്ന് ഉള്ളവ അത്ര വാർത്തയാവാറില്ല പൊതുവെ ഈ ആ പ്രദേശത്തുള്ള ഒരു പ്രശ്നമാണോ ഇത്തരത്തിലുള്ള ജാതീയത അതായത് മറ്റ് കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ അടുത്ത് അത് കൂടുതലാണെന്നാണോ പറയുന്നത് അല്ല ഇങ്ങനെയൊരു സംഭവം നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെയൊരു ഇത് നടന്നിട്ടില്ല എന്നാണ് സ്നേഹിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ട് നന്നായി ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ദുർവിധി ഈ ദുർ മരണത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ പാലക്കാട് ജില്ലയിൽ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുമില്ല ഇതൊരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊല ചെയ്യുന്നത് അർമുഖൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ പോലീസിൽ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞു പരാതി പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എട്ടാം തീയതിയാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് പതിനാറാമത്തെ ദിവസമാണല്ലോ ഈ സംഭവം നടക്കുന്നത് അതിനിടയിൽ ഒരു പക്ഷേ ഒരു പോലീസ് സംരക്ഷണം നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ല എന്ന് തോന്നലുണ്ടോ ആയിക്കൂടാന്നില്ല ഞങ്ങൾ അത്ര കരുത്തായിട്ടുള്ള വാർത്തകളൊന്നും ഞങ്ങളവിടെ കൊടുത്ത് അല്ലേ പറഞ്ഞു പോയി വെറുതെ വന്ന് പറയും അങ്ങനെ പറഞ്ഞു പോയി ധാരണയിലാണ് പിന്നെ ഫോൺ എടുത്ത് എന്നാൽ അത്ര ഒരു കള്ളുകുടിയും തന്നെ സമ്മതിച്ചു പക്ഷെ അത്ര ഒരു നമ്മൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ചെയ്യുന്നുള്ള ധാരണ ഞങ്ങൾ അന്ന് കണക്കാക്കിയില്ല ശരി അർമുഖ ഞാൻ താങ്കളേക്ക് മടങ്ങി വരാം ഡോക്ടർ ഷിജു ഖാൻ ഇവിടെ ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നമാണ് വളരെ സങ്കീർണമായ സാമൂഹിക പ്രശ്നമാണ് ജാതി നമ്മൾ കേരളത്തെപ്പറ്റി ജാതിരഹിതരാണ് എന്നൊക്കെ മെയിൻ നടിക്കുമ്പോൾ പോലും പാലക്കാട് ജില്ലയിൽ നിന്ന് നിരവധി ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ കൊലപാതകമല്ല ജാതി വിവേചനത്തിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് അത്തരം ഒരു പ്രദേശമാണ് പാലക്കാട് എന്നിരിക്കെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പ്രണയ ജാതി മുൻനിർത്തി അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരു പരാതി അവിടെ ഉന്നയിച്ച് പതിനാറാം യുവാവ് കൊല്ലപ്പെടുകയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പരിശോധിക്കുന്നത് പോലും പോലീസാണ് ഇക്കാര്യത്തിൽ കുറെ കൂടി ശക്തമായ നടപടി ഉണ്ടാവേണ്ടതല്ലേ ഈ വിഷയത്തെ നമ്മൾ രണ്ട് തലത്തിൽ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തേത് നിയമപരവും പോലീസും സർക്കാരും കൈക്കൊള്ളേണ്ട നടപടികളാണ് ഈ ഇവിടെ നടന്നിട്ടുള്ള സംഭവത്തിൽ പ്രത്യേകിച്ച് അനീഷിൻ്റെ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത രണ്ടുപേർ അച്ഛനും അമ്മാവനും സുരേഷും പ്രഭുകുമാറും രണ്ടുപേരെയും പോലീസ് ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഈ സംഭവത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ അങ്ങേയറ്റം അപലപനീയവും സങ്കടകരവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിട്ടുള്ളത് രണ്ട് ചെറുപ്പക്കാർ പരസ്പരം വിവാഹം കഴിക്കുകയും പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അവർ രണ്ട് സാമ്പത്തിക സാഹചര്യങ്ങളും രണ്ട് ജാതി വിഭാഗങ്ങളിലും പെട്ടവരായി എന്ന കാരണം കൊണ്ട് മാത്രം അതിൽ ആ വിവാഹം ചെയ്ത ചെറുപ്പക്കാരൻ്റെ ജീവൻ ഹനിക്കുകയാണ് ഇത് അങ്ങേറ്റം വേദനാജനകമായ ഒരു കാര്യമാണ് അങ്ങ് പാലക്കാട് ജില്ലയുടെയും തെങ്കുറിശിയുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ഉന്നയിച്ചത് എന്നാൽ എനിക്കതിനുള്ള മറുപടി ഇതൊരു പ്രാദേശികമോ സംസ്ഥാനതലത്തിലോ ഉള്ള ഒരു സംഭവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ദേശീയ സാഹചര്യത്തിൽ പുതിയ ചില സംഭവ വികാസങ്ങൾ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ തിരസ്കരിച്ചു കൊണ്ടിരുന്ന ജാതിയുടെ പേരിലുള്ള അതിക്രമങ്ങൾ വിവേചനങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ദുരഭിമാന ഹത്യകൾ ക്രൂരമായ ദളിത് പീഡനങ്ങൾ അതോടൊപ്പം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇങ്ങനെ ഒരു അങ്ങേറ്റം പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് ദേശീയ സാഹചര്യത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു പിടിമുറുക്കം ഒരു സ്വീകാര്യത ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് രണ്ട് കേരളീയ സമൂഹത്തിലും നമ്മൾ ആർജിച്ച ഒരു വലിയ നവോത്ഥാനം ഉണ്ട് ആ നവോത്ഥാനം ജാതിയും മതവും ഒക്കെ തീർക്കുന്ന മതിലുകൾക്കപ്പുറത്തേക്ക് മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയ നവോത്ഥാനമാണ് എന്നാൽ ആ നവോത്ഥാനം എത്തിയോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വളരെ തുടർച്ചയായ സാമൂഹിക സാംസ്കാരിക ഇടപെടൽ സമൂഹത്തിന് വേണ്ടി വരുന്നു എന്നാണ് നമ്മുടെ രക്ഷാകർത്താക്കളെ പലപ്പോഴും മാധ്യമാവതാരകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇതിനെ ഒരു പോലീസ് നടപടിയുമായി ചേർത്ത് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ രക്ഷാകർത്തൃ സമൂഹത്തിൽ നമ്മുടെ ജാതീയവും മതപരവുമായ ഘടനയിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന അറു പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത നമ്മൾ അതിനെ കൂടി ആക്രമിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും രക്ഷാകർത്താക്കളുടെ അഭിപ്രായത്തിൽ എക്സിക്യൂട്ടീവിന്റെ വീഴ്ചയായി മാത്രം കാണാൻ കഴിയില്ല ഞാൻ അത് ആദ്യമേ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ മടങ്ങി വരാം ശ്രീ സണ്ണി കപിക്കാട് ഇവിടെ ചൂണ്ടി ഇവിടെ ഷിജുഖാൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ദേശീയമായ ചില സംഭവ വികാസങ്ങൾ ദേശീയമായ രാഷ്ട്രീയ മാറ്റങ്ങൾ അത് ഉത്തരേന്ത്യയിൽ നിന്ന് അതിൻ്റെ അലയോലികൾ കേരളത്തിലേക്കും എത്തി തുടങ്ങുന്നു ദളിത് പീഡനങ്ങൾ ഇതുപോലെ ദുരഭിമാന കൊലകൾ ഇവിടെയും സ്വീകാര്യമാകുന്നു സ്വീകാര്യമായി തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ തെൻകുരിശ്യയിലെ ഈ ദൗർഭാഗ്യകരമായ സംഭവം എന്നാണ് ഷിജുഖാൻ പറയുന്നത് അതെ വടക്കേ ഇന്ത്യയിൽ ആരംഭിച്ച ഒരു ദുരഭിമാന പ്രവണത കേരളത്തിലേക്ക് വരികയാണ് എന്നത് വളരെ ലളിതമായൊരു പ്രസ്താവന മാത്രമാണ് കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ തേങ്കുറിശിയിൽ നടന്നിട്ടുള്ള കാര്യം അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നത് തെളിയിക്കുന്നത് യു പിയിലെയോ രാജസ്ഥാനിലെയോ കൊലപാതകങ്ങളല്ല കേരളത്തിൽ തന്നെ തന്നെ നടന്ന നിരവധി ഈ സമാനമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും കേരളവും ജാതിമുക്തമായ ഒരു സ്ഥലമല്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ തുറന്ന് സമ്മതിക്കുന്നില്ല എന്നിടത്താണ് മലയാളിയുടെ കാപഡ്യവും മലയാളിക്ക് ഈ ഒരു കെടിയിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാക്കുന്നത് എന്നത് നമ്മൾ ഗൗരവമായി കാണുന്നു ഞാൻ പറയുന്നത് നമ്മൾ ഈ ഈ വാർത്ത പോലും ദുരഭിമാനക്കൊല്ല എന്ത് ദുരഭിമാനം ഫ്രം വെയർ ഈ ദുരഭിമാനം എവിടെന്നാണ് വരുന്നത് ജാതിയിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ പറയണം തുറന്ന് പറയണം ജാതിയെ നമ്മൾ തുറന്ന് അഭിസംബോധന ചെയ്യണം ഇപ്പോൾ അനീഷിൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ ജാതിയാണ് ആദ്യത്തെ കാര്യം ജാതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അനീഷിൻ്റെ ഭാര്യ ഇന്നലെ പ്രസ്താവിച്ചു ജാതിയാണ് ആദ്യത്തെ കാര്യം എന്നിട്ടും കേരളത്തിലെ ബുദ്ധിജീവികൾക്കും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും കേരളത്തിലെ ജനപ്രതിനിധികൾക്കും ജാതിയാണ് കാര്യമെന്ന് മനസ്സിലാവുന്നില്ല വടക്കേ ഇന്ത്യയിൽ ശക്തിപ്പെട്ട ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അലയോലിയാണ് എന്ന് മാത്രം നമ്മളിതിനെ ചുരുക്കി കാണേണ്ടതില്ല അതിനു മുൻപും ഹിന്ദുത്വ രാഷ്ട്രീയം വടക്കേ ഇന്ത്യയിൽ ശക്തിപ്പെടുന്നതിന് മുമ്പും കേരളം ജാതിമുക്തമായൊരു സ്ഥലമായിരുന്നില്ല അതുകൊണ്ട് മലയാളി ചെയ്യേണ്ട ഒരു കാര്യം തേൻകുറിശിയിലുണ്ടായ ഈ സംഭവം ഇതിനു മുൻപ് അരീക്കോടുണ്ടായ സംഭവം അതിനു മുൻപ് കോട്ടയത്തുണ്ടായ സംഭവം അതിനുമുമ്പ് നിഷയ്ക്കുണ്ടായ അനുഭവം ഇത്തരം അനുഭവങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി സ്വാംശീകരിക്കാൻ ശ്രമിക്കണം എന്താണ് നമുക്ക് പറ്റിയ പിഴവ് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം അതാലോചിക്കുമ്പോഴാണ് മലയാളിയുടെ കാപഡ്യം പുറത്തു വരുന്നത് ഞാനൊക്കെ വർഷങ്ങളായി ഈ ജാതി ബന്ധങ്ങൾ അഴിച്ചു പണിയേണ്ടതുണ്ട് എന്ന് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ മലയാളി സമൂഹം എന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു ജാതിവാദി എന്ന നിലക്കാണ് നിങ്ങൾ മനസ്സിലാക്കണോ അത് ജാതിയെ ഇല്ലാതാക്കുന്നൊരു സമൂഹമുണ്ടാകണമെന്ന് പറയുന്നവർ ജാതിവാദികളായിരിക്കുകയും ജാതിയെക്കുറിച്ച് മൗനം പാലിക്കുന്നവർ ജാതിരഹിത പൗരന്മാരാണെന്ന് വിചാരിക്കുന്ന വിചിത്രമായൊരു സ്ഥലമാണ് കേരളം അതുകൊണ്ട് ഈ തേങ്കുർശി സംഭവത്തെ മുൻനിർത്തി നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം മലയാളി തീരുമാനിക്കേണ്ട ഒരു കാര്യം കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും ജാതി വളരെ പ്രബലമായി ഇടപെടുന്നുണ്ട് ജാതി വിവേചനം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ജാതിക്കെതിരെ ചിന്തിക്കുന്ന ജാതി വിവേചനത്തിനെതിരെ ചിന്തിക്കുന്ന ഒരു പൗര സമൂഹത്തെ നിർമ്മിക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് നമ്മുടെ രാഷ്ട്രീയ സമൂഹവും സാംസ്കാരിക സമൂഹവും മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കുക ഞാൻ ഈ ശ്രീ സണ്ണി സണ്ണി കബിക്കാട് ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇത് പാലക്കാടിൻ്റെ സവിശേഷമായ ഒരു സാമൂഹ്യ ഘടനയുടെ പേരിൽ ഒരു സംഭവമല്ല എന്നാണ് അതായത് കേരളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാതി അത് കാണുന്നുണ്ട് കാണാത്തതുണ്ട് ചിലതൊക്കെ കാണുന്നു ചിലത് വാർത്തയാകുന്നു എന്നതിനപ്പുറം പക്ഷേ പാലക്കാട്ടിൽ നിന്നാണ് ഒരു പക്ഷേ ജാതി വിവേചനത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അതിന് മറുപടി ലഭിക്കാറ് പലപ്പോഴും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഇടമായതുകൊണ്ടാണ് എന്നാണ് ഇതിനൊരു പാൻ കേരള സ്വഭാവമുണ്ട് അത് അരീക്കോട്ട് നമ്മൾ കണ്ടതാണ് കോട്ടയത്ത് കെവിൻ്റെ കേസിൽ കണ്ടതാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും അത് ഇങ്ങനെ അതിർത്തിയോട് ഈ തമിഴ്നാടിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നത് മലയാളി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ് സുഹൃത്തുക്കൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ കേരളത്തിലെ മുത്തശ്ശി പത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പരസ്യത്തിൽ ഹിന്ദുക്കളിലേതുമാവാം പട്ടിയജാതിക്കാർ ഒഴികെ എന്ന വിവാഹ പരസ്യം ഒരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ പ്രസിദ്ധീകരിക്കുന്ന ഒരു നാടാണ് കേരളം കേരളത്തിൽ ആരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പത്ര പരസ്യം കൊടുക്കുന്നു പോട്ടെ അവൻ ജാതിവാദിയായിരിക്കും ലോക്കലായിരിക്കും അവൻ വിദ്യാഭ്യാസമില്ലായിരിക്കും എന്നാൽ ഈ മാതൃഭൂമിയിലും മനോരമയിലും ഇരിക്കുന്ന പത്രപ്രവർത്തകരുടെ വിവരമെന്ത് അവർക്കെന്ത് ബോധ്യമുണ്ട് അവരെത്ര ജാതിവിരുദ്ധരാണ് ഈ ചോദ്യം നമ്മൾ ചോദിച്ചേ പറ്റത്തുള്ളൂ ഇത് നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പാലക്കാട് നടക്കുമ്പോൾ പാലക്കാടിൻ്റെ കാര്യമാണെന്ന് പറയാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാം അത് ജാതിയല്ല സാമ്പത്തികമാണെന്ന് വരുത്തി തീർക്കുക ഇത്ര വിചിത്രമായ യുക്തികളൊക്കെ മാറ്റിവെച്ച് കേരളീയ സമൂഹത്തിൽ ജാതി വിവേചനം വളരെ വ്യക്തമായും പ്രവർത്തിക്കുന്നുണ്ട് ഈ കൊലപാതകികളെ പ്രചോദിപ്പിച്ച പ്രധാനപ്പെട്ട വികാരം ജാതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തെ പരിഷ്കരിക്കുവാൻ എന്തെങ്കിലും പുതിയ ഇടപാടിന് തയ്യാറുണ്ടോ എന്നത് തന്നെയാണ് ഈ സ അല്ലെങ്കിൽ അടുത്ത കൊലപാതകം വരുമ്പം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കെവിൻ്റെ കൊലപാതകത്തിൽ കോട്ടയം ജില്ല ജില്ലാ ജഡ്ജി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പ്രഖ്യാപിച്ചു കേരളത്തിലൊരു ജാതി കൊലപാതകം നടന്നിരിക്കുന്നു ഇതൊരു ദുരഭിമാന കൊലയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ സാംസ്കാരിക നായകർ സാംസ്കാരിക പ്രവർത്തകർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് ഒന്നും ചെയ്തില്ല സുഹൃത്തെ ഒന്നും ചെയ്തില്ല എന്നിട്ട് ഈ ഇപ്പോൾ പറയുന്നത് കേരളം പ്രബുദ്ധമാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അംഗീകരിക്കാൻ പറ്റില്ല ഉള്ളൂ കാര്യം ശരി ഞാൻ വരാം സണ്ണേം കവി താങ്കളിലേക്ക് ഡോക്ടർ സരിൻ ഇവിടെ തേൻകുറിശ്ശിയിലെ സംഭവത്തിൽ ഭരണകൂടത്തിൻ്റെ വീഴ്ച ഉണ്ടായോ എന്നൊരു ചോദ്യവും പ്രസക്തമാണ് കാരണം അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എസ് പിയും ഇക്കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അത് അന്വേഷിക്കുന്നതും പോലീസാണ് അങ്ങനെ വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതും പോലീസാണ് സാധാരണ രീതിയിൽ അതിൻ്റെ ഒരു അന്വേഷണ ഫലം എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഭരണകൂടത്തിന്റെ വീഴ്ചയോടൊപ്പം കാണേണ്ടതാണ് ഈ ജാതി എന്ന ആ സാമൂഹിക യാഥാർത്ഥ്യത്തെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ ഭരണകൂടം സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു കാര്യം കൂടി നിങ്ങൾ എന്താണ് കരുതുന്നത് ഇതിലെ ഏത് ഘടകത്തിനാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത് ഇത്തരം ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അജിംസ് ഈ ഇവിടെ ഞാൻ നേരത്തെ സണ്ണി കപിക്കാട് സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിരിക്കുകയായിരുന്നു അവിടെ ഈ പ്രാദേശികവാദം എന്നുള്ള രീതിയിൽ പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം അവിടുത്തെ ജാതീയ വ്യവസ്ഥകളിൽ സംഭവിക്കുന്ന ഒരു അബറേഷൻ ആയിട്ട് ഇതിനെ കാണുക എന്നുള്ളതൊക്കെ പറയുന്നു എന്നുള്ളതിനെ സണ്ണി വളരെ കൃത്യമായിട്ട് അല്ല എന്ന് സ്ഥാപിച്ചിരുന്നു അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയത്തിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതായത് ദളിത് പീഡനം എന്ന് പറയുന്ന രീതിയിൽ അത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന എത്രാമത്തെ കേസാണ് ഇത് എന്നൊന്ന് ആലോചിച്ചു നോക്കും കഴിഞ്ഞ നാലര വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും ആദ്യം കാമ്പ്രത്ത് ചള്ള എന്ന് പറയുന്ന അംബേദ്കർ കോളനിയിൽ ശുദ്ധജല വിതരണം നടത്തുന്ന ടാങ്കിൽ നിന്ന് രണ്ട് പൈപ്പ് ഇട്ടിട്ട് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ടാങ്കിൽ നിന്ന് രണ്ട് പൈപ്പാണ് ഇട്ടിരുന്നത് ദളിതർക്ക് ഒരു ടാപ്പ് അതായത് അന്യജാതിക്കാർക്ക് വേറൊരു ടാപ്പ് മേൽ ജാതിക്കാർക്ക് മറ്റൊരു ശുദ്ധജല വിതരണ മാർഗം തൊട്ടടുത്ത് പിടിക്കുന്ന രണ്ട് ടാപ്പുകളിൽ ഇങ്ങനത്തെ ഒരു വിവേചനം വന്നപ്പോൾ തന്നെ അതിനെതിരെ ഇവിടെ എസ് ടി കമ്മീഷൻ അടക്കം എസ് ടി കമ്മീഷൻ അടക്കം വന്ന് വന്ന് കേസെടുത്തതായിരുന്നു അതിന് എന്ത് നീക്കുപോക്കുണ്ടായിന്നറിയില്ല അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വാളയാറില് രണ്ട് ദാരുണമായ കൊലപാതകങ്ങൾ നടന്നത് പിഞ്ചു കുട്ടികളുടെ അതും ദളിത് പീഡനത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ വേണം കാണാൻ അത് കഴിഞ്ഞ് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴത്തെ അനീഷിന്റെ കൊലപാതകത്തിൽ എത്തി നിൽക്കുന്നു ഇവിടെ ഈ പ്രസ്താവിച്ച മന്ത്രി തന്നെ ഈ ജില്ലയുടെ ഒരു റെപ്രസെന്റേറ്റീവാണ് ഒരു ഈ ജില്ലയിൽ നിന്നുള്ള നിയമ വിഭാഗം കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ എസ്ഇ എസ് ടി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ആ മന്ത്രിയുടെ ജില്ലയാണ് പാലക്കാട് എന്നുള്ളത് തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഇത്തരം നീക്കുപോക്കുകളിൽ മന്ത്രിയും മന്ത്രിയുടെ പ്രസ്ഥാനവും പോലീസിനേക്കാൾ വലിയ ശക്തിയായി നിലകൊള്ളുന്നു എന്നുള്ളതിന്റെ ഒരു ധിക്കാരപൂർണവും ദാർഷ്ട്യപൂർണവുമായ പെരുമാറ്റം പലർക്കും ഇവിടെ നിയമം കയ്യിലെടുക്കാൻ ഒരു ഒരു അവകാശം തന്നെ നൽകുന്നതിന് തുല്യമായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കേസിൽ തന്നെ എന്തുകൊണ്ട് പോലീസ് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യത്തിന് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ആ വിവാഹത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ നോക്കുമ്പോൾ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന പാലക്കാട് ജില്ലയിലെ അറിയപ്പെടുന്ന സി പി എം പ്രവർത്തകയായിട്ടുള്ള അവരുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്താണ് എന്ന് പാർട്ടി ഒന്ന് അന്വേഷിച്ചാൽ പാർട്ടിക്ക് തന്നെ ബോധ്യമാവും ഇനി പാർട്ടി അന്വേഷിച്ചില്ലെങ്കിലും ജനങ്ങൾ അന്വേഷിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് ഇവർ ശ്രീ മാധവൻ എന്ന് പറയുന്ന ആ വ്യക്തി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആ കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശാന്തകുമാരിയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള മാധവൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പോലീസിനെ മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നടത്തിയത് പോലീസ് അല്ലായിരുന്നു മധ്യസ്ഥം വഹിച്ചത് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു മധ്യസ്ഥം ഇദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് അനീഷിന്റെ അച്ഛനൊക്കെ പിന്മാറേണ്ടി വന്നത് പോലും ഉണ്ടായിരുന്നത് അങ്ങനെ പോലീസ് അതിലൊരു നീക്കുപോക്ക് നടത്തുമെന്ന് ഇവർ വിശ്വസിക്കേണ്ടി വന്നു രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി കാര്യങ്ങൾ ഇടപെടുമ്പോ പോലീസ് സംവിധാനം അതിന്റെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുകയല്ലാതെ ഇവർക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിന് പകരം നിയമമന്ത്രി നിയമമന്ത്രിയുടെ വഴിക്ക് പോയത് തന്നെയാണ് ഇത്തരത്തിലൊരു ദാരുണ കൊലപാതകം പാലക്കാട് ഉണ്ടാകുന്നതിനുള്ള പ്രഥമ ദൃഷ്ടിയാണ് മനസ്സിലാക്കുന്ന വസ്തുത കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ നമുക്ക് വെളിവാകുന്ന വസ്തുത ഇതാണ് രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് എത്രത്തോളമാണ് ഇത്തരം കേസുകളിൽ ദളിത് പീഡനങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു പക്ഷേ രണ്ടു കൂട്ടരും ഒരു പട്ടികജാതി വിഭാഗമോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളോ തമ്മിലുള്ള ഏത് പ്രശ്നത്തിലും ഒരു പക്ഷം പിടിക്കുന്ന രാഷ്ട്രീയം പറയുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ സരിൻ പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ വിഷയത്തിൽ അനീഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവത്തിൽ ഈ മാധവൻ എന്ന് പറയുന്ന അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവ് ഇടപെട്ട് ഒരു മധ്യസ്ഥം വഹിച്ചു എന്ന് നിങ്ങൾ പറയുന്നു അത് ഒരു പക്ഷം പിടിക്കാനായിരുന്നു അത് ആ തർക്കം പരിഹരിക്കാനായിരുന്നു അല്ല അവിടെയാണ് പറയുന്നത് തർക്കം പരിഹരിക്കാനല്ലായിരുന്നു ഇപ്പോ കൊലപാതക പ്രതികളായിട്ടുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രതികൾ അവർക്കു വേണ്ടിയാണ് മാധവൻ വന്നത് അതായത് പെൺകുട്ടിയുടെ അച്ഛന്റെയും അമ്മാവന്റെയും ഭാഗം പറയുന്നതിന് ആയിരുന്നു ഈ കേസിൽ അവരിടപെട്ടത് എന്നിട്ട് പ്രശ്നങ്ങളൊന്നൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്ക് വേണ്ടി ഇദ്ദേഹം വാക്കു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക പോലീസിന്റെ അടുത്ത് കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നൊരു സാഹചര്യം ഉണ്ടാവുക അതുകൊണ്ടാണ് പറയുന്നത് അജിൻസ് ഇത് ഒരു പക്ഷം പിടിക്കലായിരുന്നു മധ്യസ്ഥം പറയലാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം രണ്ടു കൂട്ടിയെറ്റുകൾ കേട്ട് അതിനെ അതിനെ എങ്ങനെയാണ് യഥാർത്ഥമായ രീതിയിലേക്ക് അതിനെ പറഞ്ഞു തീർക്കേണ്ടത് എന്നുള്ളതായിരിക്കും ഇവിടെ പരാതിക്കാരൻ എന്നുള്ള രീതിയിൽ പെൺകുട്ടിയുടെ അച്ഛനെ അവതരിപ്പിച്ച് ആ പരാതിക്കാരന്റെ പക്ഷം പിടിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് യാതൊരു മടിയുമില്ലാതെ കയറി ചെന്ന ആൾ എന്ന് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹം നിർവഹിച്ച റോളിനെ വിശദീകരിക്കുന്നത് മടങ്ങി വരാം ഡോക്ടർ ഷിജു ഖാൻ ഈ ഇവിടെ മുമ്പ് സരിൻ ചൂണ്ടിക്കാട്ടിയ ഗോവിന്ദാപുരത്തെ കാമ്രത്ത് ചള്ളയിലെ അംബേദ്കർ കോളനിയിലുണ്ടായ ജാതി വിവേചന ഐത്തം എന്ന് തന്നെ പറയണം ഐത്തമായിരുന്നു അവിടെ ബാർബർ ഷോപ്പ് ബഹിഷ്കരിക്കുക ചായക്കട ബഹിഷ്കരിക്കുക പ്രത്യേക കുടിവെള്ള ടാങ്ക് ഉണ്ടാക്കുക അന്ന് അത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തതല്ല രണ്ടായിരത്തി പതിനേഴിൽ അത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല അതിന് മുമ്പ് രണ്ടായിരത്തി ഒന്നിലോ രണ്ടിലോ മറ്റോ ആ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇതേ സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം പതിനാറ് വർഷം കഴിഞ്ഞും അതവിടെ നിലനിൽക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അന്ന് ആ പ്രദേശത്തെ പ്രാദേശിക നേതാക്കളോട് ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സി പി എം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയിത്തമോ എന്നായിരുന്നു ആ ചോദ്യം ഞങ്ങളുടെ കൈവശം അതിൻ്റെ റെക്കോർഡ് ഇപ്പോഴുമുണ്ട് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി നമ്മളോട് ചോദിച്ചതാണ് സി പി എം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ അയിത്തം ഉണ്ടാവുക എന്നായിരുന്നു ചോദിച്ചത് എന്ന് മാത്രമല്ല അതിനുശേഷം അവിടെ സന്ദർശിച്ച അന്നത്തെ രണ്ട് എം പിമാർ എം പി രാജേഷ് അതുപോലെ ബിജു ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവിടെ ഒരു ജാതി വിവേചനമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ ഉണ്ടാവില്ല അത് ബോധപൂർവം കുത്തിപ്പൊക്കുന്ന എന്തോ ആണ് എന്നാണ് വാർത്ത ചെയ്ത മാധ്യമങ്ങളെ ഉൾപ്പെടെ കുത്തി വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ ആരോപിച്ചത് എന്ന് മാത്രമല്ല പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറം ഒരു പ്രശ്നമില്ല അത് മൂടി വയ്ക്കാനായിരുന്നു അന്ന് ശ്രമിച്ചത് അത് സി പി എമ്മിൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്തരം പ്രശ്നങ്ങളുടെ നിലപാട് അത് തന്നെയാണ് ഇവിടെയും സമാനമായൊരു ഇടപെടൽ സരിന് ആരോപിക്കുന്നു ഞാൻ നേരത്തെ തന്നെ ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങ് ഇടപെട്ട് ചർച്ച മറ്റൊരു ഇതിലേക്ക് പോയത് അതുകൊണ്ട് ദൈവം ഇത് ഞാൻ ഇത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് അതുകൊണ്ട് അങ്ങ് ഇടയ്ക്ക് ഇടപെടരുത് ഞാൻ ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം എന്നാൽ അതോടൊപ്പം അങ്ങൻ അങ്ങയുടെ ആമുഖത്തിലും അതോടൊപ്പം സരിൻ്റെ വാദത്തിലും മറ്റ് ചിലരുടെ അഭിപ്രായത്തിലുമൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകൾ എന്നൊക്കെ പറയുന്നുണ്ട് വാസ്തവത്തിൽ ഇവിടെ പോലീസ് ശരിയായ വിധത്തിൽ ഇടപെട്ടു എന്നുള്ളത് ഞാൻ ആദ്യം വിശദീകരിച്ചു അതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ അറുമുഖൻ തന്നെ അത് വ്യക്തമാക്കി പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി അപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ തന്നെ അവതാരകൻ ഒന്നുകൂടി കേട്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം നേരത്തെ നടന്ന ഇപ്പോൾ കെവിൻ്റെ വധവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം ആ സംഭവത്തിലും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പോലീസ് നടപടി സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കോടതിയിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രാജ്യത്ത് ഇത്തരം ദുരഭിമാന കൊലപാതകങ്ങളുടെ കേസുകൾ നീണ്ടു നീണ്ടു പോകുമ്പോഴാണ് യഥാസമയം തന്നെ ഇതിലെ പ്രതികൾക്ക് ശിക്ഷണ നടപടികൾ ലഭ്യമാക്കാൻ ആവശ്യമായി ഗവൺമെന്റും പോലീസും കർശനമായി ഇടപെടുകയുണ്ടായി അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഇങ്ങനെ ചെയ്യുകയാണ് അതിന് തൊട്ടു മുമ്പോ അതേ ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് അരീക്കോട്ട് ഒരു ദുരാഭിമാന കൊല ഉണ്ടായി ഒരു ദളിത് യുവാവിനെ വിവാഹം ചെയ്തതിന് സ്വന്തം മകളെ സ്വന്തം അച്ഛൻ തന്നെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ആ കേസിൻ്റെ പരിണിതി എന്തായിരുന്നു എന്ന് ശ്രീ ജുഖാൻ ഓർമ്മയുണ്ടോ സാക്ഷിയില്ലാത്തതിനാൽ ആ കേസ് തള്ളിപ്പോയി അല്ല അല്ല ഞാൻ ഞാൻ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മാത്രമല്ല എൻ്റെ ചില അഭിപ്രായങ്ങളും ഇവിടെ ഉയർന്നു വന്ന ഗവൺമെൻറ്റിനെതിരായ ചില അഭിപ്രായങ്ങൾക്കും മറുപടി പറയാൻ എനിക്ക് അവസരം അങ്ങ് തരണം അല്ല ഈ കെവിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തെന്ന് മാത്രം താങ്കൾ തൊണ്ടുവരു പ്ലീസ് അതല്ല ദേവി ഇത് സി പി ഐ എമ്മിൻ്റെ അഭിപ്രായമാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് അവസരം തരണം അല്ലാതെ ഇത് നമ്മളൊരു പൊളിറ്റിക്കൽ വിഷയം പോലല്ല വളരെ സീരിയസും സങ്കീർണവുമായൊരു വിഷയമാണ് അതുകൊണ്ട് ദൈവീത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇടപെടരുത് രണ്ട് ശ്രീ സണ്ണിയം കപ്പിക്കാട് ഇവിടെ ചില വിഷയങ്ങൾ വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ എഴുത്തിനെ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇവിടെ രാഷ്ട്രീയ നേതൃത്വം എന്തു ചെയ്തു മറ്റ് സംഘടനകൾ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വാദത്തെയും സ്വീകരിക്കാനാവില്ല കാരണം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഡി വൈ എഫ് ഐ അടക്കമുള്ള പ്രസ്ഥാനങ്ങളും കേരളത്തിലെ പട്ടികജാതി ക്ഷേമ സമിതിയും ആദിവാസി ക്ഷേമ സമിതിയും അടക്കമുള്ള മുഖ്യധാര പ്രസ്ഥാനങ്ങൾ നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ തുടർച്ചയായ ക്യാമ്പയിനുകൾ നടത്തുകയാണ് അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാത്തതാണോ അതല്ലെങ്കിൽ വാദത്തിനു വേണ്ടി അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതാണോ എന്നറിയില്ല ഞങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ ഓരോരുത്തരും കേരളത്തിലെ പിന്നീട് ദളിത് വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു രാജ്യത്തെ ദളിത് വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും നിരന്തരമായ ഇടപെടലുകൾ കേരളത്തിലും ഇന്ത്യയിലും നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ അവസ്ഥ നമുക്കറിയാം തമിഴ്നാട്ടിലെ നിരവധിയായിട്ടുള്ള ജാതി മതിലുകൾ പണിതുകൊണ്ട് മനുഷ്യരെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ നടത്തിയിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ ക്യാമ്പയിൻ കർണാടകത്തിൽ സമീപകാലത്ത് സി പി മികച്ച മുന്നേറ്റം നടത്തിയതിന്റെ ഒരു അടിസ്ഥാനം ഇത്തരം ജാതീയ വിവേചനങ്ങൾക്കെതിരായിട്ട് നടത്തിയ ക്യാമ്പയിനുകളാണ് അത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് സരിൻ്റെ വാദമാണ് ഞാൻ അതിനുകൂടി മറുപടി പറയാം സരിനൊക്കെ ഈ എലക്ഷന് മുമ്പ് ഇടതുപക്ഷത്തിനെതിരെ നട്ടാൽ കുരിക്കാത്ത നുണകൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസവും തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ തലേ ദിവസവും ഒരു ഉളുപ്പുമില്ലാതെ പ്രചരിപ്പിച്ചവരാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടെങ്കിലും ഇത്തരം കള്ളപ്രചരണങ്ങളും നുണകളും നുണക്കോട്ടകളും അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത്ര ഗൗരവപ്പെട്ട ഒരു പ്രശ്നത്തിൽ പോലും സങ്കുചിതമായ ഇടതുപക്ഷ വിരുദ്ധത സർക്കാർ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എത്ര ഹീനമാണ് ഈ ഈ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ നമ്മളൊക്കെ ചിന്തിച്ച് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത് ഇത് ഞാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചു രാജ്യത്ത് ആകമാനം ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു സണ്ണിയം കപ്പിക്കാട് പറഞ്ഞത് ഞാൻ നിസാരവൽക്കരിക്കുന്നുവെന്നാണ് ഞാൻ നിസാരവൽക്കരിച്ചതല്ല രാജ്യത്ത് നിങ്ങൾ നടക്കുന്ന ഇത്തരം സംഘർഷങ്ങളും കൊലപാതകങ്ങളുമായി താരതമ്യപ്പെടുത്തണം ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കണക്ക് വന്നല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട കൊലകൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നായി നമ്മുടെ രാജ്യം മാറി അതുപോലെ കാപ്പ് പഞ്ചായത്തുകൾ ജാതിയുടെ പേരിലുള്ള ക്രൂരമായ തുടർച്ചയായ കൊലപാതകങ്ങൾ ഇത് കേരളത്തിൽ നമുക്ക് അങ്ങനെ നടക്കുന്നുവെന്ന് പറയാൻ സാധ്യമല്ല അതിന് ശക്തമായിട്ടുള്ള ക്യാമ്പയിനുകൾ കേരളത്തിൽ ഇത്തരം ജാതി നിർമാർജന പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്തുന്നു പിന്നെ ഇത്തരം ജ ജാതീയമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിലുള്ള ഭിന്നതകൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക അതിനെ സരിൻ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെയും അതല്ലെങ്കിൽ പോലീസിനെയും അതല്ലെങ്കിൽ മന്ത്രിമാരെയും പത്ത് തെറിവിളിച്ചാണോ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ വിശേഷിച്ച് നമ്മുടെ കുടുംബഘടനയിലൊക്കെ വന്നിരിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തേ മതിയാവും രക്ഷാകർത്താക്കളുടെ പിന്നെ ആഗ്രഹങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് പുതിയ തലമുറ ജീവിക്കണം അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളെ കല്യാണം കഴിക്കണം അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളോടൊപ്പം ജീവിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അറു പിന്തിരിപ്പനായ ഒരു സമീപനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് രക്ഷാകർത്താക്കൾക്ക് മക്കൾ തണലൊരുക്കുകയും അവർക്കൊപ്പം ജീവിക്കുകയും സന്തോഷം പങ്കിടുകയും തണലൊരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ ഇവിടെ ഉയരുന്ന വാദം വ്യക്തികൾ എന്ന നിലയിൽ അവരുടെ പൗര സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു പിന്നെ വ്യത്യസ്തമായി പ്രണയിക്കാൻ അനുവദിക്കുന്നില്ല ജാതിയെ മറികടന്നു കൊണ്ടുള്ള വിവാഹങ്ങൾ അനുവദിക്കുന്നില്ല മതത്തെ മറികടന്നു കൊണ്ടുള്ള വിവാഹങ്ങളെ അനുവദിക്കാത്ത അവസ്ഥ ഇത് രാജ്യത്താകമാനം ഉയർന്നു വരുന്ന ചില സമീപനങ്ങളാണ് അത് അതിൻ്റെ അതിന്റെ അലയൊലികൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഇതിനെ കക്ഷി രാഷ്ട്രീയ ു പക്ഷേ പക്ഷേ അതിൽ ചില സംശയങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം താങ്കൾ പറയുന്നത് രാജ്യമെമ്പാടും ജാതീയമായ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു അതിൻ്റെ കേരളത്തിൽ എത്തുന്നു എന്നാണ് അതായത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന ഈ നിമിഷം വരെ കേരളത്തിൽ ജാതി ഇല്ലായിരുന്നു ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു ജാതി അലേവലി ഉത്തരേന്ത്യയിൽ നിന്ന് കടന്നു വരുന്നു എന്നാണോ ഒന്ന് എൻ്റെ രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ അങ്ങനെ ഒരു ജാതീയത നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ സി എന്താണ് കാണുന്നത് Um. Uh ഞാൻ ഞാൻ പാലക്കാട് സംഭവത്തെയോ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെയോ വിശദീകരിക്കുമ്പോൾ ഒരു അഖിലേന്ത്യാ സാഹചര്യം സൂചിപ്പിച്ചതാണ് ഇപ്പോൾ അതിൻ്റെ മൊത്തം പിന്നെ അലയുലികളും അസ്വസ്ഥതകളും ഇവിടെ സന്നിവേശിക്കപ്പെട്ടു എന്ന് പറഞ്ഞതല്ല മറിച്ച് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ സജീവ ചർച്ചാ വിഷയമാണ് അപ്പോഴാണ് നമ്മൾ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഗൗരവപ്പെട്ടത് കേരളത്തിൽ പ്രശ്നമുണ്ടോ ഇല്ലേ എന്നെങ്കിലും സമ്മതിക്കണമല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേരളത്തിൽ ഒരു ജാതീയ പ്രശ്നമുണ്ട് ജാതീയതയുണ്ട് എന്ന് സി പി എം അംഗീകരിക്കുന്നുണ്ടോ എന്നിട്ട് വേണമല്ലോ പരിഹരിക്കാൻ അല്ല ഞാൻ അതിലേക്കാണ് വരുന്നത് ഒന്ന് ജാതി എന്ന് പറയുന്നത് ദീർഘകാലമായി നൂറ്റാണ്ടുകളായി കേരളീയ സമൂഹത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ അതിൻ്റെ വേരുകളിലുള്ള ഒരു ഘടകം തന്നെയാണ് അതിനെയൊന്നും നമ്മൾ ആരും നിഷേധിച്ചിട്ടില്ല കേരളത്തിൻ്റെ നവോത്ഥാനം ആ ജാതി സൃഷ്ടിച്ച വിവേചനങ്ങളുടെ അതിൻ്റെ അതിൻ്റെ അതിരൂക്ഷമായ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നമ്മൾ നേരിട്ടു കേരളീയ നവോത്ഥാനം അങ്ങനെയാണ് വളർച്ച പ്രാപിച്ചതും അങ്ങനെയാണ് വികാസം പ്രാപിച്ചതും പ്രത്യേകിച്ച് പിന്നെ ദളിത് ൂരമായിട്ടുള്ള വിവേചനങ്ങൾ എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ ജാതി വിവേചനങ്ങൾ വിശേഷിച്ച് വിദ്യാലയങ്ങളിൽ ഒരുമിച്ച് പഠിക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ ഒരുമിച്ച് ജോലി എടുക്കാൻ സാധ്യമല്ലാത്ത അതുപോലെ സവർണ അവർണ പിന്നീട് പിന്നെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഒരു പാരസ്പര്യം അനുവദിക്കാത്ത അല്ലെങ്കിൽ ഒരുമിച്ച് സഞ്ചരിക്കാൻ അനുവദിക്കാത്ത അതിജീർണമായ ഒരു ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൂതകാലം കേരളത്തിനുണ്ട് നമ്മൾ ആ ഭൂതകാലത്തെ ഭൂതകാലത്തിൽ നിന്ന് വ്യത്യസ്ത മായി വേറിട്ട് മുന്നോട്ട് പോയവരാണ് അതിനെ ഒന്നും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആ ജാതിയുടേതായിട്ടുള്ള ക്രൂരമായിട്ടുള്ള അവശതകളും പേറിയാണ് രാജ്യത്ത് സഞ്ചരിക്കുന്നത് നമ്മൾ അത് ബ്രേക്ക് ചെയ്തു എന്നാൽ അതുമാത്രം മതിയോ അങ്ങനെ അങ്ങനെ ഒരു വിച്ഛേദം സംഭവിച്ചുവെങ്കിലും ഇപ്പോഴും പലയിടങ്ങളിലും പല പല പിന്നെ വിഭാഗങ്ങൾക്കിടയിലും സംഭവിക്കുന്ന ജാതിയുടെ പരസ്പരമുള്ള ഷിജുഖാൻ ഈ ക്ഷേത്രപ്രദേശം ക്ഷേത്രപ്രദേശം അപ്പോ നടന്ന് എത്രയോ പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി ഒന്നിലാണ് ഗോവിന്ദാപുരത്ത് അവർ പറയുന്നത് ഇവിടെ ഐത്തം അയിത്തം എന്ന് അന്ന് അവർ വിളിച്ച് പറഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും അവർ പറയുന്നു ഇവിടെ അതേ അയിത്തം നിലനിൽക്കുന്നു എന്ന് നമ്മൾ എവിടെയാണ് ഭേദിച്ച് മുന്നോട്ട് പോയത് മുന്നോട്ട് പോയെങ്കിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല അല്ല ഞാൻ ഞാൻ അതിലേക്കാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലോ ജാതി വിഭാഗങ്ങൾ തമ്മിലോ വിവാഹങ്ങൾ നമ്മൾ ഒട്ടേറെ വിവാഹങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അത് പിന്നെ എല്ലാ പിന്നെ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് മേൽ ജാതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമൂഹത്തിലേക്ക് അതല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് അങ്ങനെ പരസ്പരം അല്ലെങ്കിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഒക്കെ വിവാഹങ്ങൾ വ്യാപകമായി പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരം നിങ്ങൾ സൂചിപ്പിച്ചതുപോലുള്ള സംഭവങ്ങൾ ഇതുപോലുള്ള മതാന്തര വിവാഹങ്ങൾ ഒറ്റപ്പെട്ടത് കേരളത്തിൽ മതാന്തര വിവാഹങ്ങൾ സാധാരണമാണ് പക്ഷേ ഈ ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അപവാദങ്ങളാണ് ഒറ്റപ്പെട്ടതാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ജാതീയമായ പ്രശ്നത്തെയും ഞാൻ ഒറ്റ കാര്യമുള്ളു ജാതീയമായ പ്രശ്നത്തെയും നമ്മളൊരു വലിയ സാംസ്കാരിക സാമൂഹിക പ്രചരണ പ്രവർത്തനങ്ങളിലൂടെയാണ് മറികടക്കേണ്ടത് ശ്രീ സണ്യം കാപ്പിക്കാടിന്റെ അവിശ്വാസം കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളിലാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്ന കാര്യം കേരളത്തെ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ട് ഒരു നിമിഷം അല്ല ഞാൻ മതസമുദായങ്ങൾക്കിടയിലുള്ള മതവിഭാഗങ്ങൾക്കിടയിലുള്ള വിവാഹത്തിൽ അത്ര പ്രശ്നമില്ല അവിടെ സാധാരണമായി നടക്കുന്നുണ്ട് പക്ഷേ താങ്കൾ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ജാതിയുടെ പ്രശ്നങ്ങൾ എന്നാണ് അങ്ങനെയാണോ ജാതി ജാതി വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്കിടയിലുള്ള വിവാഹങ്ങൾ സാധാരണമായി ഇവിടെ കോമൺ ആയി നടക്കുന്നുണ്ടോ മതവിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്നത് പോലെ അല്ല ദയവീത് അങ്ങ് എൻ്റെ മറുപടികളെ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഞാൻ ഞാൻ പറയുന്നൊരു കാര്യം മ മതത്തെ മറികടന്നുകൊണ്ടുള്ള വിവാഹവും കേരളത്തിൽ നടക്കുന്നുണ്ട് ജാതിയെ മറികടന്നുകൊണ്ടുള്ള വിവാഹവും കേരളത്തിൽ നടക്കുന്നുണ്ട് അത് പിന്നീട് എല്ലാ ജാതി വിഭാഗങ്ങളിലും വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിനൊന്നും ഒരു തർക്കവുമില്ല എല്ലാ ജാതി വിഭാഗങ്ങളിലും മാറി ചിന്തിക്കുന്ന വലിയ ഒരു ജനവിഭാഗം വന്നിട്ടുണ്ട് അത് പിന്നീട് കേരളത്തിലെ ദളിത് വിഭാഗങ്ങളിലും നോൺ ദളിത് വിഭാഗങ്ങളിലും ഒ വിഭാഗങ്ങളിലും പിന്നെ മറ്റ് സവർണ സമൂഹങ്ങളെന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങളിലുമൊക്കെ പലതരത്തിൽ പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അതൊരു കാര്യമാണ് എന്നാൽ ഇപ്പോഴും ഇതിനെയൊന്നും അംഗീകരിക്കാത്ത ഒരു ചെറുവിഭാഗം എല്ലാ ജാതികളിലും എല്ലാ മതങ്ങളിലും ഉണ്ട് കേരളത്തിലെ റിപ്പോർട്ട് പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണ് അല്ല അല്ല ഞാൻ ഒരു ഒരു കാര്യം കൂടി ഒരു കാര്യങ്ങളൊക്കെ ഒരു കാര്യം അതായത് ഇത്തരം കൊലപാതകങ്ങൾ സംഭവിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ജാതിയുടെ പേരിലുള്ള ലഹളകൾ നമുക്ക് അങ്ങനെ കാണാൻ സാധ്യമല്ല മത കലാപങ്ങൾ അങ്ങനെ കാണാൻ സാധ്യമല്ല ഇന്ത്യയുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തുക ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുക ഓരോ ഇരുപത് മിനിറ്റിലും ഒരു ദളിത് അട്രോസിറ്റി ദിവസങ്ങളിൽ ാണ് ശരി ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ ശ്രീ ഷിജുഖാനിലേക്ക് കുറച്ചധികം സമയം പോകേണ്ടി വന്നു കൂടി എനിക്ക് അധികം സമയം താങ്കളിലേക്ക് മടങ്ങി വരാം താങ്കളേക്ക് മടങ്ങി വരാം ശ്രീ സണ്ണിയം കബിക്കാട് ഷിജുഖാൻ പറയൂ പറയൂ അതായത് കേരളത്തിലുള്ള ഒരു വ്യത്യാസം ഇപ്പോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കൃത്യമായി ഇടപെടുകയും ഫലപ്രദമായി അതിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനവും ക്രമസമാധാന പരിപാലനവും കേരളത്തിലുണ്ട് കെവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസത്തിനുള്ളിൽ മുഴുവൻ പ്രതികൾക്കും പിന്നീട് സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുന്ന ഒരവസ്ഥയുണ്ടായി ഇരട്ട ജീവപര്യമാണ് സുപ്രീം കോടതിയുടെ പരിശോധിച്ചു അരികോട് സംഭവത്തിൽ അല്ല അത്തരം സംഭവങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന കേസുകളുടെ വിശദാംശങ്ങൾ വെച്ച് നമുക്ക് ചർച്ച ചർച്ച ചെയ്യാം വധം കേരളവും ചെയ്ത വിഷയമാണ് അതിലെ പ്രതികൾക്ക് ഷിജുഖാൻ വളരെ വിശദമായി അത് വിശദീകരിച്ചു കേരളത്തിൽ ഒരു ജാതി വിരുദ്ധ മുന്നേറ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ജാതിയുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് അപവാദങ്ങളാണ് മറ്റൊന്ന് മതവിഭാഗങ്ങൾക്കിടയിൽ ധാരാളം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് ഇത് പക്ഷേ ഇതെല്ലാം എന്താണ് ജാതിയിൽ നിന്ന് നമ്മൾ മുന്നേറിയിരുന്നു പക്ഷേ വീണ്ടും അത്തരം പ്രവണതകൾ തിരിച്ചു വരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ തിരിച്ചു വരുന്ന കാര്യമൊന്നുമില്ല ജാതി യഥാർത്ഥത്തിലേക്കും പോയിരുന്നില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ജാതി വിരുദ്ധമായ ഒരു മുന്നേറ്റവും ഒരു മനോഭാവ സൃഷ്ടിയും സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള രാഷ്ട്രീയ കക്ഷികൾ ആ ദൗത്യം ജാതിവിരുദ്ധ മുന്നേറ്റത്തിൻ്റെയും വിവേചനത്തിനെതിരായ മനോഭാവത്തിൻ്റെയും മുന്നേറ്റത്തെ അവർ കാര്യമായി എടുത്തില്ല മുന്നോട്ട് കൊണ്ടുപോയില്ല എനിക്ക് മുൻപ് സംസാരിച്ച ഖാൻ എത്ര ആണയിട്ട് പറഞ്ഞാലും ഇടതുപക്ഷം ആ കാര്യത്തിൽ ഒരു കാര്യവും കേരളത്തിൽ മുന്നോട്ട് എടുത്തിട്ടില്ല എന്നത് ഉറപ്പാണ് തമിഴ്നാട്ടിൽ ജാതി മന്ദിനെതിരെ സമരം ചെയ്തു തമിഴ്നാട്ടിൽ മാത്രമല്ല നീ അവർ അധികാരത്തിലില്ലാത്ത ഒത്തിരി സ്ഥലത്ത് അവർ സമരത്തിലാണ് അവർ അധികാരത്തിലില്ലാത്ത ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ എല്ലാ വിവേചനങ്ങൾക്കുമെതിരെ സമരത്തിലാണ് അവർ ആ എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷേ കേരളത്തിൽ വർഷങ്ങളായി അധികാരത്തിലായതുകൊണ്ട് ഈ ജാതി വിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തെയോ ഒരു മനോഭാവത്തെയോ മുന്നോട്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കണം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇപ്പോഴും പറയും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു എനിക്കത് മനസ്സിലാവുന്നില്ല ഈ നിരവധിയായ ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ നടന്നിട്ടും ഇപ്പോഴും കേരളത്തിൽ ജാതീയത ഇതാ ചോദ്യം ആ ചോദ്യം വളരെ ലളിതമാണ് കേരളത്തിൽ ജാതീയതയുണ്ടോ കേരളത്തിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ജാതി വിവേചന രൂപം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നോക്കേണ്ടതില്ല സ്കൂളിൽ കയറ്റാതിരിക്കുക വഴി കയറ്റാതിരിക്കുക വീട്ടിൽ കയറ്റാതിരിക്കും ഇതാണ് ജാതി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതല്ല ജാതി ജാതിക്ക് പുതിയ പ്രവണതകളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പട്ടിജാതിക്കാരെ അപേക്ഷിക്കേണ്ടതില്ല ഇതാ പുതിയ ജാതി മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് പഴയ ഇരുപത്തൊന്നാം ഇപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിവേചനമൊക്കെ നമ്മൾ മറികടന്നു മറികടന്നു അയ്യൻകാളിയും ഒക്കെ അടി അടികൊടുത്ത് തന്നെ മറികടന്നൊരു കാര്യമാണത് അതുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് കൊടുക്കും അത് അതിൻ്റെ ഭീതി കൂടി ഉള്ളതുകൊണ്ടാണ് കേരളം കുറച്ച് മാന്യമായിട്ട് ഇടപെടുന്നത് ഓക്കെ ഞാൻ പറയുന്നൊരു കാര്യം ഇതിനെ വീണ്ടും ഒറ്റപ്പെട്ട കാര്യമായി ചുരുക്കി കാണരുത് നമ്മൾ സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ ചോദിക്കട്ടെ മാർസിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ കേരളത്തിലൊരു മിശ്രവിവാഹ സമിതി ഉണ്ടോ ഈ അൺമാരിയേജിബിലിറ്റി ആണ് ജാതിയുടെ ഏറ്റവും വലിയ സ്വഭാവം അൺമാരേജിബിലിറ്റി ഒരാൾക്ക് മറ്റൊരു ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റാതെ ഒരു അതാണ് ഈ അൺമാരിയേജിബിലിറ്റിയെ മറികടക്കുന്ന എന്തെങ്കിലും പ്രസ്ഥാനത്തെ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നട്ട് നനച്ചു വളർത്തിയിട്ടുണ്ടോ പറയണം മറുപടി പറയണം വെറുതെ വർത്തമാനം പറഞ്ഞാൽ പോരാ ജാതി വിരുദ്ധമായ നിങ്ങൾ ജാതിയില്ലാ വിളംബരം നടത്തിയല്ലോ ഗുരുവിൻ്റെ ജാതിയില്ലാ വിളംബരം ജാതിയില്ലെന്നാണോ ഗുരു പറഞ്ഞത് നാം ജാതിയും മതവും വിട്ടിട്ട് പതിറ്റാണ്ടുകളായി ഇതാ പറയുന്ന വാക്യം നിങ്ങൾ ജാതിയില്ല എന്ന് ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് ജാതിയില്ല വിളംബരം നടത്തി ആരാണ് ഈ ജാതിയില്ല വിളംബരം ജാതിയില്ല വിളംബര സമ്മേളനം ഗോപിനാഥ ബിള്ള ഉദ്ഘാടനം ചെയ്ത മാർസിസ്റ്റുമാരുടെ പാരമ്പര്യമൊന്നും നമ്മളോട് പറയേണ്ട അതൊന്നും നടക്കില്ല നിങ്ങൾക്ക് ജാതിയെ അഭിസംബോധന ചെയ്യാൻ പ്രാപ്തിയില്ല അതാ പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണരുത് രണ്ടാമതൊരു കാര്യം കൂടി പറയട്ടെ അദ്ദേഹം പറഞ്ഞല്ലോ ഇവരൊക്കെ തമ്മിൽ ഇൻ്റർ റിലീജിയസ്മാര് ഓക്കെ ഉണ്ട് മേനോൻ മേനോൻ നമ്പൂതിരിയെ കല്യാണം കഴിക്കുന്നുണ്ട് നമ്പൂതിരി നായർ കല്യാണം കഴിക്കുന്നുണ്ട് നായര് പിള്ളയെ കല്യാണം കഴിക്കുന്നുണ്ട് അവിടെയൊന്നും ഒരു കൊലപാതകവും നടക്കില്ല അൺടച്ചബിൾ കാസ്റ്റ് ഔട്ട് കാസ്റ്റ് പുറത്താക്കപ്പെട്ട ജാതി കല്യാണം നടക്കുമ്പോഴാണ് കൊലപാതകം നടക്കുന്നത് അതിനാ ഉത്തരം പറയേണ്ടത് അതിനാ നമ്മൾ ഉത്തരം നേടേണ്ടത് അല്ലാണ്ട് വെറുതെ ജാതി ജാതി എന്നൊന്നും പറഞ്ഞാൽ പോരാ അൺടച്ചബിൾ കാസ്റ്റ് ബാക്ക്വേഡ് കാസ്റ്റ് അവർ ഒരു സവർണ ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ ജാതി വിജ്രംഭിതമാകുകയും ഒരു കൊലപാതകത്തിലേക്ക് പോയി ഇതിനെ തടഞ്ഞു നിർത്താൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം അല്ലാതെ കേരളത്തിലെ പോലീസാണ് ലോകത്തിൽ വലിയ പോലീസെന്ന് ഇന്നും വെറുതെ പറയരുത് അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞ് നമ്മൾ കണ്ണടത്തി ഇരുട്ടാക്കരുത് ഈ സംവിധാനത്തെ ഉപയോഗിച്ചും നിയമത്തെ ഉപയോഗിച്ചും ഭരണഘടനാ തത്വങ്ങൾ ഉപയോഗിച്ചും നമ്മുടെ രാഷ്ട്രീയ സമൂഹവും സാംസ്കാരിക സമൂഹവും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ ഭീകരമായ ശരി ദാരുണമായ കൊലപാതകം ശരിയായിരിക്കും കേരളം സാക്ഷ്യം ശവം വേണം നമുക്ക് ഞാൻ മടങ്ങി വരാം ഡോക്ടർ സരീൻ ഞാൻ വ്യക്തിപരമായി ഒരാളെയും വിശകലനം ചെയ്യുകയല്ല താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയ അംബേദ്കർ കോളനിയിലെ ഐത്തം സംബന്ധിച്ച വിവാദം പുറത്തു വന്ന വാർത്ത പുറത്തു വന്നപ്പോൾ സി പി എം അതിന് അവിടെ ഐത്തമില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ കോൺഗ്രസ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ മൗനം പാലിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല വ്യക്തിപരമായി ജാതിരഹിതമായ ജീവിതം ജീവിക്കുന്ന കോൺഗ്രസിന്റെ പാലക്കാട്ട് നേതാക്കൾ പോലും ആ അംബേദ്കർ കോളനി സന്ദർശിക്കാൻ തയ്യാറായിരുന്നില്ല അവസാനം ഇത് വലിയ വിവാദമാവുന്നു എന്ന് കണ്ടപ്പോഴാണ് രമേശ് ചെന്നിത്തല പോലുള്ള ചിലർ അവിടെ എത്തിയത് അവിടെ പ്രാദേശികമായി നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം അന്ന് അവിടെ ആ ഐത്ത ഐത്തം എന്ന ആരോപണത്തോട് സ്വീകരിച്ച നടപടി എന്താണ് എന്നുകൂടി ഡോക്ടർ സരിന അന്വേഷിക്കാവുന്നതാണ് അജിംസ് അജിംസ് ചോദിച്ച ചോദ്യത്തിന് തന്നെ നേരിട്ട് ഒരു മറുപടി ആദ്യം പറയുന്നു അന്ന് അവിടെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തുനിന്നൊരാളാണെന്നുള്ളത് കൊണ്ടുകൂടി അവിടുത്തെ ഡി സി സി പ്രസിഡന്റും ഡി സി സി ഉപാധ്യക്ഷനും അടക്കം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ വന്ന ദിവസം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹത്തിൻറേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അദ്ദേഹം പിന്നോക്ക വിഭാഗ കമ്മീഷന് കത്തെഴുതുകയും പിന്നീട് കമ്മീഷൻ വരികയും ഒക്കെ ഉണ്ടായ ഒരു വസ്തുതയുണ്ട് അവിടെ ആരെങ്കിലും പോയിട്ടില്ല എന്ന് കോൺഗ്രസുകാരെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം രാഷ്ട്രീയ ലാഖോട് കൂടി പറയുന്നു എന്നുള്ളതിന ഞാൻ ഞാൻ പറയട്ടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ഞാൻ അന്ന് പാലക്കാട് ബ്യൂറോയിലാണ് ജോലി ചെയ്തിരുന്നത് അതിന്റെ ഡേ വൺ മുതൽ ഡേ ഫോർട്ടി ഫൈവ് വരെ ഞാൻ അവിടെ ഉണ്ട് എനിക്ക് നന്നായി അറിയാം അവിടെ കോൺഗ്രസ് പ്രാദേശിക നിലപാടെന്തായിരുന്നു അവിടെ ഡി സി സി അധ്യക്ഷന്റെയും ഡി സി സി ഉപാധ്യക്ഷന്റെയും നേതൃത്വത്തിലുള്ള ഇടപെടലുകളുടെ ഒരു സ്വഭാവവും അങ്ങനെയാണെങ്കിൽ അജിംസിന് അറിയേണ്ടതാണല്ലോ അജിംസ് വളരെ കൃത്യമായി വി ടി ബൽറാം എം എൽ എ ആയിരുന്നു ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യമേ പ്രതികരിച്ചത് അതിനുശേഷം ശേഷം ബൽറാം മാത്രമാണ് ബൽറാം നോക്കൂ ബൽറാമും സുമേഷ് അച്യുതൻ എന്ന മറ്റൊരു നേതാവും അദ്ദേഹം ഡി സി സി വൈസ് പ്രസിഡന്റ് ആണ് അവർ രണ്ടുപേരും മാത്രമേ ബൽറാം പോലും ആ ഒരു പരിപാടിയിൽ വന്ന് പോയതല്ലാതെ അവിടെ അവർ രണ്ടുപേരും അല്ലല്ലോ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ അവിടുത്തെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ അവരല്ലല്ലോ അവിടുത്തെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ അജിംസിന്റെ ഭാഷയിൽ അവർ പേരെടുത്ത് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അജിംസ് ഞാൻ പറഞ്ഞു പാലക്കാടിന്റെ റെപ്രസന്റേഷണൽ പൊളിറ്റിക്സിൽ പാലക്കാട് നിന്നുള്ള രണ്ട് എം എൽ എ ഒരു എം എൽ എ ആയിട്ടുള്ള വി ടി ബൽറാമും ആ പ്രദേശത്തിന്റെ പൾസ് അറിയുന്ന സുമേഷ് അച്യുതനും ഡി സി സി അധ്യക്ഷനും ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടു എന്ന് പറയുമ്പോൾ അജിൻസ് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് അവിടെ വന്നില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ബോധപൂർവമായ ഒരു യുക്തി അതിലേക്ക് ആരോപിക്കുകയാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ ഐത്വോച്ഛാടനത്തിന്റെ ഒക്കെ ക്രെഡിറ്റ് മുഴുവൻ സി പി എമ്മിന് കൊടുത്തതിൽ ഇവിടുത്തെ ഒരു പക്ഷെ സാംസ്കാരിക നായകർക്ക് വലിയ പങ്കുണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്ന് പക്ഷെ കോൺഗ്രസ് തന്നെ ഏറ്റു പറയാത്തതിന്റെ ഒരു അപകടമാണ് ഞാൻ രണ്ട് വസ്തുതകൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കണം ഒന്ന് ശ്രീ സണ്ണിയം കപിക്കാട് പറഞ്ഞ പോലെ ജാതിയെ പറ്റി മിണ്ടാതിരിക്കാനുള്ള സി പി എമ്മിന്റെ കാരണം ഞാൻ ഓർത്തു പോവുകയാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന ഗുരു വാചകം ഇപ്പൊ സി പി എമ്മിന്റെ ഒരു ലൈൻ എന്താണെന്നറിയോ ദൈവമാവാം ജാതി മിണ്ട മതം മാത്രം മതി ഇടതുപക്ഷത്തിന് ഇത് തന്നെയാണ് ഇന്ന് കേരളം അടിവരയിട്ട് സി പി എം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമാവാം മതം വെണ്ട എന്തു തന്നെയായാലും മതം കൂട്ടു പിടിച്ചേ കാരണം കുറച്ചു മുമ്പ് ശിശുക്കാൻ തെരഞ്ഞെടുപ്പ് വിജയവുമായി ഇപ്പൊ നടന്ന കൊലപാതകത്തെ സാധൂകരിക്കാൻ ശ്രമിച്ചു അതായത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനങ്ങൾ വോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് രണ്ട് തെറ്റുകളും വീഴ്ചകളും ഒക്കെ ജനങ്ങളങ്ങ് സഹിച്ചോളും എന്നുള്ള അത്തരമത്തെ രീതിയിൽ അതിനെ ഒന്ന് സാധൂകരിച്ചെടുക്കാൻ അതിനെ ഒന്ന് സമീകരിച്ചെടുക്കാൻ അദ്ദേഹം പെടുന്ന പാടാലോചിക്കുകയാണ് അതായത് ഞാൻ എന്തൊക്കെയോ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം ചെയ്ത കാര്യങ്ങളെ ജനങ്ങളിലേക്ക് സംവാദങ്ങളിലൂടെ അറിയിക്കുന്നത് വലിയ മഹാ അപരാധമാണ് അത് ജനം ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ജനം ആ തെറ്റിദ്ധാരണകളിൽ വീഴാതെ സി പി എമ്മിന്റെ കൂടെ അടിയുറച്ചു നിന്നത് ഇത്തരം കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഷിജുഖാന്റെ വാദത്തെ ഞാൻ അംഗീകരിക്കാം ശരിയാണ് നിങ്ങൾക്ക് മതം വേണം മതത്തിന്റെ കൂട്ടുപിടിച്ചാണ് നിങ്ങൾ അധികാരത്തിന്റെ ശ്രീ സണ്ണിഎം കപിക്കാട്ടിന്റെ നിരീക്ഷണം വളരെ കൃത്യമാണ് അധികാരത്തിലേക്കുള്ള സമവാക്യങ്ങൾ സി പി എം ചേർത്തൊപ്പിക്കുമ്പോ ഇന്ന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ദൈവം വേണം ദൈവവിശ്വാസം വേണം ദൈവവിശ്വാസികളെ വേണം ആ തിരുത്തൽ അവർ നടത്തിയത് ഒരു എന്താ പറയാ ഏതെങ്കിലും പാർട്ടി കോൺഗ്രസിൽ തിരുത്തൽ രേഖ അവതരിപ്പിച്ചൊന്നും അല്ല ഉള്ളിൽ തന്നെയുള്ള നഷ്ടബോധങ്ങളെ പുറത്തായിരിക്കാം അപ്പോ ഇനി പുതിയ തെരഞ്ഞെടുപ്പ് ഫോർമുലയിലേക്ക് അവർ മതത്തെ കൊണ്ടുവരികയാണ് ആ വർഗീയതയുടെ ചുവട് പിടിച്ചുകൊണ്ട് അവർ പോകുമ്പോ ജാതീയത എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ ശാപം ഞാൻ ആവർത്തിക്കുകയാണ് ഈ ജാ ഈ സമൂഹത്തിലെ ഈ ജാതീയ വ്യവസ്ഥകളിലെ ഉച്ച നീചത്വങ്ങൾ ഇന്നും ഈ സമൂഹത്തിൽ തുടരുന്നതിന് ഒരു പ്രധാന കാരണം മുഖ്യ ധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ അടക്കമുള്ള കോൺഗ്രസിന്റെ അടക്കമുള്ള മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ സജീവമായി ചർച്ചയിൽ നിർത്തുന്നില്ല എന്നുള്ള സണ്ണീമ കപിക്കാടിന്റെ ആ ഒരു ആരോപണം ഞാൻ ഉൾക്കൊള്ളുകയാണ് ശരിയാണ് അദ്ദേഹം പറയുന്നത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് പലപ്പോഴും സാധിക്കുന്നില്ല അതിനെ തിരുത്തുക തന്നെയാണ് വേണ്ടത് പക്ഷേ അതിനെ തിരുത്തുന്നതിനോടൊപ്പം ഇരിക്കുന്നവർക്ക് നിയമനിർമ്മാണത്തിലൂടെയും നിയമത്തെ നേർവഴിക്ക് നയിക്കുന്നതിലൂടെയും വരുത്തി തീർക്കാനും നടത്തിയെടുക്കാനും സാധിക്കുന്ന കാര്യങ്ങളെ നിയമമന്ത്രിയുള്ള പാലക്കാട് തന്നെ ദളിത് പീഡനങ്ങളുടെ എണ്ണയറ്റ നിരകൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്തു ജനം എന്നുള്ളതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇത്തരം ന്യായീകരിക്കുന്ന രീതിയിലേക്ക് ഇവിടെ സണ്ണീം കമ്പിക്കാട് കൃത്യമായി ചൂണ്ടിക്കാട്ടി പത്തൊൻപതാം നൂറ്റാണ്ടിലെ ജാതി നിങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റി നൂറ്റാണ്ടിൽ കേരളത്തിൽ തിരഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിയാൽ കാണില്ല അത് വേറെ രൂപത്തിലാണ് അതിനെ അങ്ങനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് അതിൽ ആദ്യം വേണ്ടത് അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പക്ഷേ പാലക്കാട്ടിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട്ടിന് സവിശേഷമായ സാഹചര്യമാണ് നിങ്ങൾ മുമ്പ് ചൂണ്ടിക്കാട്ടിയ ഒരു പക്ഷേ ആ നവോത്ഥാനം അങ്ങോട്ട് എത്തിക്കാണില്ല അതുകൊണ്ടായിരിക്കാൻ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പക്ഷേ മറ്റ് നവോത്ഥാനം എത്തിയയിടങ്ങളിലെല്ലാം അത് രൂപമാറ്റം സംഭവിച്ചു മറ്റൊരു രീതിയിൽ ഗോപ്യമായ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് സണ്ണിയം കവിക്കാട് പറയുന്നത് ശ്രീ സണ്ണിയം കപ്പിക്കാട് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കുന്ന ആളും ഗവേഷണം നടത്തുന്ന ആളുമാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞതിൽ ചില കൃത്യതയില്ലായ്മകളുണ്ട് ഞാൻ അതിലേക്ക് ചൂണ്ടി അതിലേക്ക് വരാം കേരളത്തിലെ മാർസിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് എന്ന വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഈ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനം സമ്പൂർണ്ണ പരാജയമാണ് എന്ന് അദ്ദേഹം വാദം മുന്നോട്ട് വെച്ചു വാസ്തവത്തിൽ അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളാണ് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാദങ്ങളാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പുരോഗമന മനസ്സിനെ രൂപപ്പെടുത്തിയത് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്ന കാര്യം തർക്കമില്ലാത്ത വിഷയമാണ് രണ്ട് ഇപ്പോ മിശ്ര വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് ക്യാമ്പയിൻ ഇടതുപക്ഷം നടത്തുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു യഥാർത്ഥത്തിൽ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനേകായിരം ക്യാമ്പയിനാളുകൾ അദ്ദേഹം പരിശോധിച്ചു നോക്കണം സെക്കുലർ മാട്രിമോണിയൽ അടക്കം ആരംഭിച്ചുകൊണ്ട് ഒരു സ്ഥാനം രാജ്യത്തിന് മാതൃകയായി മിശ്ര വിവാഹങ്ങളെ ജാതി മതമിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തുടർച്ചയായ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം നടത്തിയ ആ മിശ്ര മാട്രിമോണിയൽ എത്ര പേർ കല്യാണം കഴിച്ചു ലിസ്റ്റ് അദ്ദേഹത്തിന് ചുട്ട മറുപടി അല്ല അതൊക്കെ 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 ഏത് ലിസ്റ്റ് ഞാൻ പറഞ്ഞു വരട്ടെ അതായത് അപ്പോ അത്തരത്തിലുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മൂന്നാമത്തെ കാര്യം സണ്ണിയം കപ്പിക്കാറിന് എപ്പോൾ വേണമെങ്കിലും ലിസ്റ്റ് കൊടുക്കുക അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല മൂന്നാമത്തെ കാര്യം കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ ഡിവൈഎഫ്ഐക്കാർ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ തമ്മിലുള്ള അതിൽ പ്രണയിക്കുന്നവർ നടത്താൻ ആഗ്രഹിക്കുന്ന വിവാഹങ്ങളെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട പിന്നെ അതിൻ്റെ കുടുംബത്തിലെ ആളുകളോ അതല്ലെങ്കിൽ മതത്തെയും ജാതിയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹീനകൃത്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ചില ചില ക്രിമിനൽ സ്വഭാവമുള്ളവരൊക്കെ തടയാൻ ശ്രമിക്കുന്ന പല ഘട്ടങ്ങളിലും കേരളത്തിൽ അനേകായിരം ഇടപെടലുകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് പരസ്പരം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം സൃഷ്ടിച്ചിട്ടുമുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ പലപ്പോഴും കാണാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇത്തരം സംഭവങ്ങളിൽ ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നിത ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് ശ്രീ സണ്ണിയം കപ്പിക്കാട് സൈദ്ധാന്തികമായിട്ടുള്ള ഇടപെടലും അക്കാദമികമായ ഇടപെടലുകൾ നടത്തുമ്പോൾ അദ്ദേഹം കാണാതെ പോകുന്ന ഇടപെടലുകൾ കേരളത്തിലെ ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ പ്രസ്ഥാനവും തുടർച്ചയായി നടത്തുന്ന ഇത്തരം മൂന്ന് ദളിത് പ്രശ്നങ്ങളിൽ ഇവിടെ ശ്രീ അല്ലെ ഒറ്റക്കാര്യം കൂടി ശ്രീ 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 ഇവിടെ വിശദീകരിച്ചു ഞാൻ അജിംസെ നിങ്ങളെ നിങ്ങളെ ഞാൻ ഞാൻ ചർച്ച ചെയ്യാൻ നിങ്ങളെ വിളിക്കുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സഖാവ് എ കെ ബാലനും ഗവൺമെൻറ്റും നടപ്പിലാക്കിയ ആ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ മുന്നേറ്റത്തിനുള്ള അനേകം പദ്ധതികൾ അത് വിശദീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇതുപോലൊരു ഡിബേറ്റ് വെച്ചാൽ മതി അതുകൊണ്ട് അതിനെയൊന്നും അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സരിൻ നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ പരാക്രമത്തോട് എനിക്ക് യോജിപ്പില്ല കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ ഇടതുപക്ഷം വഹിച്ച പങ്കിനെ അംഗീകരിക്കാത്ത ശ്രീ സണ്ണിയം കാപ്പിക്കാടിൻ്റെ നിരീക്ഷണത്തോടും ഞാൻ ബഹുമാനത്തോടെ തന്നെ വിയോജിക്കുകയാണ് ഇതേ നിയമമന്ത്രി അദ്ദേഹം പട്ടികജാതി വകുപ്പ് മന്ത്രി കൂടിയാണ് പക്ഷെ വാളയാറിലെ പെൺകുട്ടികളുടെ വീട്ടിൽ പോയിരുന്നില്ല അതിൻ്റെ മാതാപിതാക്കൾക്ക് മാർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു എന്ന കാര്യം കൂടി തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് സണ്ണിയം കപ്പിക്കാട് ഇടതുപക്ഷം ഇവിടെ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ചാലകശക്തിയാണ് അവർ തുടക്കം കുറിച്ച മുന്നേറ്റമാണ് പിന്നീട് മുന്നോട്ട് പോയത് ഷിജുഖാനുള്ള മറുപടി അതൊക്കെ വളരെ അദ്ദേഹത്തെ വളരെ ആവേശപൂർവ്വം സംസാരിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട് കേരളത്തിൽ ഇരുപത്തി ഒമ്പതിനായിരം പട്ടികജാതി കോളനിയുണ്ട് ഉണ്ട് അയ്യായിരം ആദിവാസി കോളനി ഉണ്ട് ഇതെങ്ങനെ ഉണ്ടായത് ഇതെങ്ങനെ ഉണ്ടായത് ഇടതുപക്ഷം മറുപടി പറയണം ഈ മൂന്ന് സെൻറ്റിലും രണ്ട് സെൻറ്റിലും തളച്ചിട്ട ഇരുപത്തി ഒമ്പതിനായിരം കോളനി കേരളത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയണമെന്ന് മറുപടി പറയണം ഞങ്ങളോട് നിങ്ങളിവിടെ വലിയ നവോത്ഥാനം നടത്തി ഞങ്ങളെല്ലാം കൊണ്ട് അപ്ലിഫ്റ്റ് ചെയ്തൊന്നും വാചി കടിക്കുന്നുണ്ടല്ലോ ഞങ്ങളിപ്പോഴും കോളനിയിലാണ് കിടക്കുന്നത് രണ്ട് സെൻറ്റിൽ മൂന്ന് സെൻറ്റിൽ ലക്ഷം വീട്ടിൽ പുറംപോക്കിൽ ഇതാരുണ്ടാക്കിയതാണ്

എന്റെ സുഹൃത്തെ വെറുതെ വാചക അടിക്കല്ലേ വെറുതെ ഞാൻ നിങ്ങളോട് വേറെ വേറെ ഏത് ഏത് ജാതിക്കും കോളനി നിങ്ങൾ 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 പറയണം പറയണം എന്നോട് മറുപടി പറയണം പട്ടിയ ജാതിക്കാരല്ലാതെ വേറെ ഏത് ജാതിക്കുണ്ട് കോളനി നിങ്ങൾ പറയണം ആദിവാസിക്കല്ലാതെ വേറെ ആർക്കുണ്ട് കോളനി ശ്രീ അല്ല അജിംസൈ ഒറ്റ കാര്യം ഒറ്റ കാര്യം പറഞ്ഞോളൂ ഒറ്റ കാര്യം അജിംസൈ ഒറ്റ കാര്യം ശ്രീ ശ്രീ സണ്ണിയം കപ്പിക്കാട് ശ്രീ സണ്ണിയം കപ്പിക്കാട് അങ്ങ അങ്ങയുടെ ആവേശപൂർവമുള്ള പ്രസംഗം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അഭേദ്യമായ ഭാഗമാണ് അതുകൊണ്ട് അങ്ങ് ഞങ്ങളെയും നിങ്ങളെയും എന്ന വേർതിരിവിലേക്ക് കൊണ്ടുപോണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേന്ദ്രത്തിൽ മുന്നോട്ടാണ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ സണ്യം കപ്പിക്കാട് സണ്യം കപ്പിക്കാട് നിങ്ങൾ പറയരുത് മിശ്ര വിവാഹങ്ങളുടെ കണക്കിൽ ഇപ്പൊ കേരളത്തിലെ ഒരു മാതൃക എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷൻ ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷൻ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതായിരിക്കും നടത്തിയ സെക്യുലർ മാട്രിമോണിയിലെ ഒരേ ഒരു അവകാശവാദം ആലോചിച്ച് നോക്കണം

ഈ കേസിലും ഇടപെട്ടത് ഏകപക്ഷീയമായിട്ടൊക്കെ അഖിലേന്ത്യാ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിയ കാര്യത്തിൽ കണക്കുകൾ സമർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയാം കേരളത്തിലെ ഇടതുപക്ഷം നിർണായകമായി പങ്കുവഹിച്ചു ആകാശത്ത് താമസിപ്പിക്കുന്നു എന്നാണ് സണ്ണിയം കവിക്കാടും നൽകിയ മറുപടി ഭൂമിയിൽ നിന്ന് അവരെ പറഞ്ഞ ആകാശത്തേക്ക് മാറ്റിയെന്നാണ് സണ്ണിയം കവിക്കാട് നൽകിയ മറുപടി വളരെ നന്ദി ഡോക്ടർ ഖാൻ ഡോക്ടർ സരിൻ സണ്ണിയം കവിക്കാട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനെ പ്രതികരിച്ചതിന് ഒരിടവേള